നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ആ ക്ലബിൻ്റെ അക്കാദമിയാണ്. അക്കാദമിയിൽ നിന്ന് വളർന്നു വരുന്ന താരങ്ങൾ പിന്നീട് സീനിയർ ടീമിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളായി മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള താരങ്ങളിൽ മികച്ച 10 പേർ, പിന്നീട് ആ ടീമിൻ്റെ നായകന്മാരായി തിളങ്ങിയ 10 പേരുടെ ലിസ്റ്റാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. എഫ് സി ബാഴ്സലോണയുടെ അക്കാദമിയായ ലാമാസിയിൽ നിന്ന് വളർന്നു വന്ന് അവരുടെ ക്ലബിനെ തോളിലേറ്റിയവരിൽ ഏറ്റവും നക്ഷത്ര ശോഭയോടെ തിളങ്ങി നിൽക്കുന്നത് തീർച്ചയായും ലയണൽ മെസ്സി തന്നെയാണ്. 2001 മുതൽ ബാഴ്സയിലുള്ള അദ്ദേഹം 711 മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ 622 ഗോളുകൾ അവർക്ക് വേണ്ടി നേടിക്കഴിഞ്ഞു. 34 കിരീടങ്ങളിൽ അദ്ദേഹം മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു താരം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോക്കയാണ്. 2000 മുതൽ അദ്ദേഹം ക്ലബിലുണ്ട്. 439 മത്സരങ്ങൾ, 42 ഗോളുകൾ, 7 കിരീടങ്ങൾ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം. ലൊറൻസോ ഇൻസിഗ്നയാണ് മറ്റൊരു താരം, നാപ്പോളിയുടെ സൂപ്പർ താരം. 2006 മുതൽ ക്ലബിലുണ്ട്. 328 മത്സരങ്ങൾ, 85 ഗോളുകൾ, 2 കിരീടങ്ങൾ. ജീസസ് നവാസ് ആണ്, സെവിയയുടെ ജീസസ് നവാസ്. 2000 മുതൽ 2013 വരെ താരം ക്ലബിലുണ്ടായിരുന്നു. പിന്നീട് 2017 തിരിച്ചു വന്നു. അദ്ദേഹം 505 മത്സരങ്ങളിൽ നിന്ന് 39 ഗോളുകൾ, 6 ട്രോഫികൾ. സെവിയയ്ക്ക് വേണ്ടി ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജോക്കിനാണ് അടുത്തത്, റയൽ ബെറ്റിസിന്റെ താരം. 1994 മുതൽ 2006 വരെയും, പിന്നീട് 2015 ഒരിക്കൽ കൂടി ക്ലബിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത താരം. 403 മത്സരങ്ങളിൽ നിന്ന് 59 ഗോളുകൾ, 1 കിരീടം നേടുകയും ചെയ്തിട്ടുണ്ട്. ഐഗർ കാസിയസ് റയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ. 1990 മുതൽ 2015 വരെ അദ്ദേഹം ക്ലബിലുണ്ടായിരുന്നു. 725 മത്സരങ്ങൾ, 264 ക്ലീൻ ഷീറ്റുകൾ, 19 കിരീടങ്ങൾ. ഇതിഹാസ തുല്യനായ ഗോൾ കീപ്പറായാണ് കാസിയസ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഗാരി നെവില്ലെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ താരം ഗാരി നെവില്ലെ. 1991 മുതൽ 2011 വരെ ക്ലബിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 602 മത്സരങ്ങൾ, 7 ഗോളുകൾ, 20 കിരീടങ്ങൾ. ഇതാണ് ഗാരി നെവില്ലയുടെ ഒരു റെക്കോർഡ്. ഫ്രാൻസിസ്കോ ടോട്ടി, ഏവർക്കും അറിയാം റോമ എന്നാൽ ടോട്ടി എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. 1989 മുതൽ 2017 വരെ തന്റെ കരിയറിൽ ഉടനീളം അദ്ദേഹം കളിച്ചത് റോമയ്ക്ക് വേണ്ടി മാത്രമാണ്. 786 മത്സരങ്ങൾ, 307 ഗോളുകൾ, 5 കിരീടങ്ങൾ. ഇതാണ് ടോട്ടി റോമയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. സ്റ്റീവൻ ജെറാർഡ്, ലിവർപൂളിന്റെ ഇതിഹാസ താരം. 1989 മുതൽ 2015 വരെ ക്ലബിലുണ്ടായിരുന്നു. 710 മത്സരങ്ങൾ, 186 ഗോളുകൾ, 9 കിരീടങ്ങൾ. അതാണ് ജെറാർഡിന്റെ ലിവർപൂളിലെ റെക്കോർഡ്. പൗലോ മാൽദിനി എടുത്തു പറയേണ്ട താരമാണ്. എ സി മിലാനു വേണ്ടി എത്രയോ ദീർഘനാളുകൾ അദ്ദേഹം കളത്തിലിറങ്ങിയിട്ടുണ്ട്. എത്രയോ ട്രോഫികൾ, എത്രയോ വിജയങ്ങൾ അദ്ദേഹം കൊയ്തെടുത്തു. 1978 മുതൽ അദ്ദേഹം ക്ലബിലുണ്ട്. 2009 കളി നിർത്തിയത്. 902 മത്സരങ്ങൾ, 33 ഗോളുകൾ, 25 കിരീടങ്ങൾ. അതാണ് മാൽദിനി ക്ലബിന് വേണ്ടി നേടിയത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഡാനിയൽ മാൽദിനി ഇപ്പോൾ അതേ ക്ലബിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച സമയം കൂടിയാണിത്. ഏതായാലും സ്വന്തം ക്ലബിൻ്റെ അക്കാദമികളിൽ നിന്ന് വളർന്നു വന്ന് അതേ ക്ലബിൻ്റെ നായകന്മാരായി മിന്നിത്തിളങ്ങിയ ഇതിഹാസങ്ങളാണിവർ. അവരിൽ മുന്നിൽ നിൽക്കുന്നു ലയണൽ മെസ്സിയും സ്റ്റീവൻ ജെറാർഡും അതുപോലെ ഫ്രാൻസിസ്കോ ടോട്ടിയും പൗലോ മാൽദിനിയും ഒക്കെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.